ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസം ഫിറ്റ്നസ്. എന്റെ പേര് ഷിനിൽ, ഫിറ്റ്നസ് ട്രെയിനർ ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ട്രെഡ്മിൽ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഓർബിറ്റർ ഒക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുട്ടുവേദന വരുമോ ഇല്ലയോ എന്നാണ്. വരുമെങ്കിൽ അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഏതാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട വേ, ഏത് രീതിയിൽ നമ്മൾ ചെയ്യണം, അതോ നടത്തമാണോ നല്ലത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയായി, ഈ ചാനൽ പുതിയതായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്തടുത്ത വീഡിയോസ്, പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോപ്പിക്, നിങ്ങൾക്ക് മുട്ടുവേദന വരുമോ, ഓർബിട്രക് അല്ലെങ്കിൽ ട്രെഡ്മിൽ ഉപയോഗിച്ചാൽ മുട്ടുവേദന വരുമോ, വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് പലരും വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നു, വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ചെയ്യും, അതിനുശേഷം അത് മാറ്റി വെക്കും, തുണിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വിരിക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ മറ്റുള്ള പലരും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ചെയ്യും തെറ്റായ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർ ജിമ്മിൽ പോയി ചെയ്യുന്നത് പോലും തെറ്റായ രീതിയിലാണ്. നമ്മളൊരു ട്രെഡ്മിൽ അല്ലെങ്കിൽ ഒരു ഓർബിറ്റർ ട്രെഡ്മില്ലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പേപ്പർ ഉണ്ടാവും, അതിനകത്ത് അവർ എഴുതിയേക്കും നിങ്ങൾക്ക് മാക്സിമം ചെയ്യേണ്ട സമയം, അതിൽ ചെയ്യാൻ പറ്റുന്ന സമയം ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് ആണ്. അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ 30 മിനിറ്റ് ചെയ്യുന്നത് തന്നെ അതിന് നമ്മളൊരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 30 മിനിറ്റ് ചെയ്യേണ്ട രീതി എന്ന് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നിങ്ങൾ ഒരു 2 മിനിറ്റ് ട്രെഡ്മില്ലിൽ നടത്തം മാത്രം നടക്കുക. ഓക്കെ, നടന്നതിന് ശേഷം 1 മിനിറ്റ് നിങ്ങൾ ആ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, നോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. 1 മിനിറ്റ് ഓടുക, കറക്റ്റ് 1 മിനിറ്റ് ഓടുക. 1 മിനിറ്റ് ഓടിയതിന് ശേഷം കയറ്റം, അതായത് തേരി പോലുള്ള ഇതില്ലേ, ആ ഒരു മോഡിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ 1.5 മിനിറ്റ് നടക്കുക. കയറ്റം കയറുന്ന ആ ഒരു രീതിയിൽ 1.5 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ഒരു കയറ്റം ആ ഒരു മോഡിൽ തന്നെ നിങ്ങൾ 1.5 മിനിറ്റ് ഓടുക. അതിനുശേഷം അപ്പോൾ ഏതാണ്ട് 5-6 മിനിറ്റ് ആയി കാണും. ആ 6 മിനിറ്റിന് ശേഷം വീണ്ടും നിങ്ങൾ നോർമൽ വാക്ക്, ഫസ്റ്റ് നമ്മൾ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് വരിക, വീണ്ടും ഈ രീതിയിലേക്ക് തന്നെ പോവുക. അത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ട് അല്ലെ നിങ്ങളുടെ കാലിൽ ഫസ്റ്റ് ഇവിടെ, അതായത് ഒരു തുടയല് എന്ന് പറഞ്ഞൊരു ബോണുണ്ട്, ഫീമർ എന്നാണ് അതിനെ പറയുന്ന, ഫീമർ ബോൺ. അത് കഴിഞ്ഞ് മുട്ടിന്റെ ആ ഭാഗം, മുട്ടിന്റെ ആ ചിരട്ട എന്നൊക്കെ ആൾക്കാർ പറയും. ചിരട്ട എന്ന് പറയുമ്പോൾ അതിന്റെ പേര് എന്ന് പറയുമ്പോൾ ശരിക്കുള്ള അതിന്റെ നെയിം എന്ന് പറയുമ്പോൾ പെട്ടല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് താഴെ രണ്ട് കാല്, നമ്മൾ കോഴി ചിക്കൻ്റെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയുമ്പോൾ 2 ബോൺ, അത് കഴിഞ്ഞ് താഴെ 2 ബോൺ വരും. ഇത് ഫിബിയ ടിബില, അത് കഴിഞ്ഞ് കാലിന്റെ താഴെ ടാർസൽ മെറ്റാടാർസൽ പെലാഞ്ചസ്, ഇങ്ങനെയാണ് ആ കാലിന്റെ ബോണിന്റെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതലായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഈ ബോൺ, അതായത് നമ്മുടെ ഈ മുട്ട് ഇരിക്കുന്ന അവിടെ, രണ്ട് മുട്ടുകൾ ഇങ്ങനെ ഇരിക്കുന്നു, ആ അതിനിടയിലെ അതായത് അതിന്റെ എൻഡിലായിട്ട് നമുക്ക് കാർട്ടിലേജസ് ഉണ്ട്. കാർട്ടിലേജസും അതിന്റെ ഇടയിലായിട്ടാണ് സൈനോവിയൽ ഫ്ലൂയിഡും, അതായത് നമ്മൾ ഈ മുട്ട് കൂട്ടി ഒരയാതിരിക്കാൻ, ഒരസാതിരിക്കാൻ വേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരേ വന്ന് ട്രെഡ്മിൽ ഓൺ ചെയ്യുന്നു, ഒരേ കുറച്ച് നടക്കുന്നു, അതിനുശേഷം ഇട്ട് ഒരേ ഓട്ടം ഓടുന്നത്. അപ്പോൾ ഒരേ ഹാർഡ് സർഫസിൽ ഒരേപോലെ സെയിം മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് നിങ്ങളുടെ എല്ലിന്റെ ആ ബോണിന്റെ അവിടെ വെച്ചാൽ ഒരേ പോലെയാണ് ആ മൂവ്മെന്റ്, മീൻസ് ഒരേ സെയിം മൂവ്മെന്റ് ആണ് നടക്കുന്നത്, മാറ്റം വരുന്നില്ല. നിങ്ങൾ ആ മെഷീൻ ബെൽറ്റിനനുസരിച്ച്, ബെൽറ്റിന്റെ സ്പീഡിനനുസരിച്ച് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ ബോഡിയിൽ ആ കൈനറ്റിക് മൂവ്മെന്റ് അനുസരിച്ചല്ല പോകുന്നത്. ആ ബെൽറ്റ്, ആ മോട്ടർ എങ്ങനെയാണോ പോകുന്ന ആ മൂവ്മെന്റിന്റെ ആ സ്പീഡിൽ ഹാർഡ് സർഫസിൽ നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഇത് ഒരേപോലെ സ്ഥിരമായി സംഭവിക്കുമ്പോൾ അവിടെ തേയ്മാനം അല്ലെങ്കിൽ മുട്ടിന് നീക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ രീതി, ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞ ആ രീതി, മീൻസ് ആദ്യം നടക്കുന്നു, ഓടുന്നു, പിന്നെ ചെറിയ കയറ്റം, വീണ്ടും കയറ്റത്തിൽ ഓടുന്നു, അങ്ങനെ മാറി മാറിയുള്ള രീതിയിൽ വരുന്നത് കുറച്ച് ഈ ഒരു ഇത് ആ മൂവ്മെന്റ് കുറയ്ക്കാൻ, ആ കംപ്രഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നന്നായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു വേ ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും നല്ലത് നടക്കാൻ പോകുന്നത് തന്നെയാണ്. നടക്കാൻ പോകുന്നത് കാര്യമുണ്ട്, നല്ലൊരു ഷൂസ് ഇട്ട്
റോഡിലൂടെയൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഷിംബോൺ, അതായത് നിങ്ങളുടെ മുട്ടിന് താഴെയുള്ള ഒരു ഭാഗമുണ്ട്, മുട്ടിന് തൊട്ട് താഴെ ഇരിക്കുന്ന ഷിംബോൺ എന്ന് പറയും, അവിടെ വേദന അനുഭവപ്പെടും. അതിന് മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാർഡ് സർഫസിൽ, റോഡിലൂടെ അല്ലെങ്കിൽ സിമെന്റ് തറയിലൂടെ, ഇന്റർലോക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഹാർഡ് സർഫസിലൂടെ നടക്കുമ്പോഴത്തേക്കാണ് ആ ഷിംബോൺ എന്ന് പറയുന്ന മുട്ടിന് താഴെയുള്ള ആ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു സർഫസിലൂടെയും സ്ഥിരമായിട്ട് നടക്കരുത്, മാറ്റി മാറ്റി കൊണ്ടുപോകുക. വർക്കൗട്ട് ചെയ്യുകയാണ്, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുകയാണ്, ഒരേ എക്സസൈസ് തന്നെ സ്ഥിരമായി ചെയ്യരുത്. നിങ്ങൾക്ക് നീക്കി അല്ലെങ്കിൽ മറ്റു ഭാഗത്തിന് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടും. മാറ്റി മാറ്റി ചെയ്യുക. അപ്പോൾ ഒരു ദിവസം പുല്ലിലൂടെ നടക്കുകയാണെങ്കിൽ ഒരു ദിവസം മറ്റു, അതായത് മണ്ണിലൂടെ നടക്കുക, വേറൊരു ദിവസം നിങ്ങൾ എന്താ പറയുക ഈ ഹാർഡ് സർഫസിലൂടെ, അങ്ങനെ മാറ്റി മാറ്റി വർക്കുകൾ കൊടുക്കുക. ഒരേപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ഓർബിറ്റ് ട്രക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതിൽ തന്നെ ചെയിനുമുണ്ട് ബെൽറ്റുമുണ്ട്. ചെയിൻ നിങ്ങൾ ഇങ്ങനെ മൂവ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലോക്കാവും, വീണ്ടും അത് മൂവ് കൊടുക്കും, വീണ്ടും ലോക്കാവും, പിന്നെ ഒരു മൂവ്മെന്റ് വരും. അത് നിങ്ങളുടെ ലോക്ക് മീൻസ് നീക്കി ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. ബെൽറ്റ് ആകുമ്പോഴത്തേക്ക് അത്രയും പ്രശ്നം വരുന്നില്ല, പക്ഷേ അതിന് സമയമുണ്ട്. സ്ലോയിൽ ചെയ്യുക, ഇരുന്നും നിന്നും അതിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ ചെയ്യുക. ഇത് ചെയ്യുന്ന എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിലോ എക്സസൈസ് ഇതുപോലെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ജിമ്മിൽ പോയിട്ടാണെങ്കിൽ കുറച്ച് നേരം ഓർബിറ്റ് ട്രക്ക്, കുറച്ച് നേരം ഡിസ്റ്റലിൽ കയറുന്നു, കുറച്ച് നേരം എന്താ പറയുക സോറി ട്രെഡ്മില്ല്, ഇങ്ങനെ മാറി മാറി മൂന്നെണ്ണത്തിൽ തന്നെ വീണ്ടും അടുത്ത ദിവസം ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. നിങ്ങൾ മാറ്റി മാറ്റി വർക്കൗട്ടുകൾ പിടിക്കുക. ഒരു ദിവസം എയറോബിക്സ്, ഒരു ദിവസം യോഗ, ഒരു ദിവസം വേറൊരു ആക്ടിവിറ്റി, അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരിക. നിങ്ങളുടെ ഇഞ്ചുറി ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ദിവസം നടത്തമായിക്കോട്ടെ, ഒരു ദിവസം റെസ്റ്റ് എടുക്കൂ, അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടു, ഒരേപോലെ ചെയ്യരുത്. വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിലും ഇത് ശ്രദ്ധിക്കുക. ഒരു ദിവസം നടക്കാൻ പോകൂ, ഒരു ദിവസം വീട്ടിൽ യോഗ ചെയ്യൂ, ഒരു ദിവസം നിങ്ങൾ ഇത് ചെയ്യൂ, അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരിക. നിങ്ങൾ ഇഞ്ചുറി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. നീക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. ഇത് ട്രെഡ്മിൽ അല്ലെങ്കിൽ ഓർബിറ്റ് ട്രക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, വരാനുള്ള സാധ്യതകളുണ്ട്, അതിൻ്റെ റീസൺസ് ആണ് ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞത്. ഓക്കെ, നടത്തം നല്ലതാണ്. നടക്കുമ്പോൾ ഷൂ ഇട്ട് നല്ല, അതായത് മണലിലൂടെ നടക്കുക. ഒരു ദിവസം ബീച്ച് ഉണ്ടെങ്കിൽ ബീച്ചിലൂടെ നടക്കുക, നല്ല എഫക്റ്റ് ആണ്. നമ്മൾ കാഫ് മസിലിനൊക്കെ നല്ല ഇതാണ്. അടുത്ത ദിവസം നിങ്ങൾക്ക് കുറച്ച് പെയിൻ ഉണ്ടാവും, കാര്യമാക്കട്ടെ, നല്ലതാണ്. നിങ്ങൾ ആംഗിൾ ജോയിൻ, ഈ സ്ത്രീകളിലൊക്കെ ചെരുപ്പിട്ട്, ഹീലുള്ള ചെരുപ്പിട്ടൊക്കെ നടക്കുന്ന സമയത്ത് ആംഗിൾ ഡിസ്ക്, കാലൊന്നും മടങ്ങും, ആംഗിൾ ഡിസ്ക് എന്നാണ്. അതായത് ഒരു രണ്ടാഴ്ച ബാൻഡേജ് ചുറ്റുകയോ ഒത്തിരി എണ്ണയൊക്കെ ഇടുന്ന സമയത്ത് അത് ക്ലിയർ ആവും, വേറെ പ്രശ്നം ഉണ്ടാവുന്നതല്ല. അത് അങ്ങനെ അടിക്കടി പ്രശ്നം ഉണ്ടാവും, ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ബീച്ചിലൊക്കെ നടക്കുന്നത് വളരെ നല്ലതാണ്. ബീച്ചിൽ സാധാ മൂവ്മെന്റ് അല്ല നമ്മൾ നടക്കുന്ന, കൈ കാല് മാറി മൂവ്മെന്റ് വ്യത്യാസമുണ്ടാവും. അപ്പം അവിടുത്തെ മസിൽ സ്ട്രെങ്ത് ആവുകയാണ് ചെയ്യുന്നത്, അത് നല്ലതാണ്. ഓക്കെ, ഇപ്പം ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.